തുറവൂർ ഉപജില്ല സ്കൂൾ കലോത്സവത്തിന് വെള്ളിയാഴ്ച കണ്ടമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമാവും. 250 ഇനങ്ങളിലായി 4000 കുട്ടികൾ മാറ്റുരയ്ക്കും. 2023-24 വർഷത്തെ തുറവൂർ ഉപജില്ലാ കലോത്സവത്തിൻ്റെ ആരംഭം കുറിക്കുകയാണ്. നവംബർ 10, 13, 14, 15 തീയതികളിലായിട്ട് കലോത്സവം കണ്ടമംഗലം HSSൽ വെച്ച് നടക്കുന്നു. ഈ മത്സരത്തിൽ 250 ഇനങ്ങളിലായിട്ട് 4111 കുട്ടികളാണ് വിവിധ ഇനങ്ങളിൽ മത്സരിക്കപ്പെടുന്നത്. കേരളത്തിലെ വിവിധങ്ങളായ കലാരൂപങ്ങളെ ചേർത്തിണക്കി ഒരു വേദിയിൽ സമന്വയിപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മളുടെ കലോത്സവം. ഇവിടെ തികച്ചും കുട്ടികളാണ് ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കുന്നത്. കേരളത്തിലെ വിവിധങ്ങളായ പരിപാടികൾ പോർത്തിണക്കിക്കൊണ്ട് 250 ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഈ കുട്ടികൾക്ക് അവരുടെ പങ്കാളിത്തത്തോട് ഒപ്പം തന്നെ ഇത് കണ്ട് ആസ്വദിക്കാനും അതുപോലെ തന്നെ മാനസിക ഉല്ലാസത്തിനും വഴിയൊരുക്കുന്നു. ഈ കലാപരിപാടിയിലേക്ക് കലോത്സവ വേദിയിലേക്ക് കുട്ടികളോടൊപ്പം തന്നെ എല്ലാ രക്ഷിതാക്കളെയും അതുപോലെ തന്നെ നാട്ടുകാരെയും ഈ കലോത്സവം പങ്കെടുത്ത് വിജയിപ്പിക്കുന്നതിന് ക്ഷണിക്കുകയാണ്. 8 വേദികളിലായാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി തുറവൂർ ഉപജില്ലാ ഓഫീസർ ആർ പ്രസന്നകുമാരി, എസ് രാജേശ്വരി ദേവി, ഋഷി നടരാജൻ, KS വിവേക് സോണി, പവേലി PR രാജേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് AMRFMP കലോത്സവം ഉദ്ഘാടനം ചെയ്യും. കടകരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചെങ്കുതറ അധ്യക്ഷനാവും. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തും. 15 വൈകിട്ട് 4 സമാപന സമ്മേളനം ദരീമ ജോജോ MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KJ രാജേശ്വരി സമ്മാനദാനം നിർവഹിക്കും. കലോത്സവം വളരെ നല്ല രീതിയിൽ നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജും അതുപോലെ തന്നെ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് നടക്കുന്നു. വളരെ ഗംഭീരമായി തന്നെ ഈ കലോത്സവം നടത്താൻ എടുക്കാൻ പറ്റും. എല്ലാവരുടെയും സഹായ സഹകരണത്തോടുകൂടി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് സ്വസംഘ രൂപീകരണം തൊട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സ്വസംഘമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്ത, മന്ത്രി ഉദ്ഘാടനം ചെയ്ത വാർത്ത മാധ്യമങ്ങൾ വന്നുവെന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. തുടർന്നുള്ള എല്ലാ ദിവസങ്ങളിലും മാധ്യമങ്ങളുടെ ഒരു സഹായ സഹകരണം ഞങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകളുടെ പങ്കാളിത്തം കൊണ്ട് ഇതൊരു വലിയ ഒരു സംഭവമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസങ്ങളിലും മാധ്യമപ്രവർത്തകരുടെ സാന്നിധ്യം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു വലിയ സംരംഭമായിട്ട് മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ കൂടി എല്ലാവർക്കും, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും നന്ദി.